ഇന്ത്യൻ ഓട്ടോ മാർക്കറ്റിൽ വളരെയധികം ഫേമസ് ആയൊരു മോഡലാണ് ഹ്യുണ്ടായി ക്രെറ്റ. ലക്ഷോപലക്ഷം മോഡലുകളാണ് ഹ്യുണ്ടായി ക്രെറ്റ വിറ്റിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ. അതൊരു പുതിയ മോഡൽ, ഒരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ ഒക്കെ വരുന്ന സമയത്ത് നാച്ചുറലി നമ്മളെല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും. നമ്മളും ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. പുതിയ ക്രെറ്റ വന്ന സമയത്ത് നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. ആ റിവ്യൂ നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് സ്വീകരിച്ചു. താങ്ക്സ് ഫോർ ഓൾ ദി ഗ്രേറ്റ് സപ്പോർട്ട് ദാറ്റ് യു ഹാസ് ഹാവ് ബീൻ ഷോയിങ് അസ്. ഇന്ന് കുറച്ചും കൂടി എക്സൈറ്റ്മെൻ്റ് ഉള്ള ക്രെറ്റയും കൂടെ ഞങ്ങൾ വന്നിട്ടുള്ളത്. ബേസ് മോഡൽ ക്രെറ്റ 1,99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഹ്യുണ്ടായി ക്രെറ്റയാണ് ഇതാ എൻ്റെ മുന്നിൽ കിടക്കുന്നത്. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഇറ്റ്സ് ഗോട്ട്. ഒരു ഫുൾ ഓപ്ഷൻ ക്രെറ്റ നിങ്ങൾക്കിപ്പോൾ വാങ്ങിക്കണമെങ്കിൽ 25 ലക്ഷം രൂപയുടെ അടുത്താണ് നിങ്ങൾക്ക് മുടക്കേണ്ടി വരുന്നത്. പക്ഷേ അതേ രൂപത്തിലും അതേ ഭാവത്തിലുള്ള ഒരു ക്രെറ്റ നിങ്ങൾക്ക് വെറും 13,30,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് പറയുന്നതും ഓൾമോസ്റ്റ് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമല്ല. അതായത് ഓൾമോസ്റ്റ് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഈ കാർ വാങ്ങിക്കാമെങ്കിൽ അതിൻ്റെ ഇരട്ടി വില കൊടുക്കണം ഈ കാണുന്ന കാർ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ. ഹൗ ചീക്കി ഈസ് ദാറ്റ്. ഞാൻ 13,30,000 എന്ന് പറയുന്നത് ഓൺ റോഡ് പ്രൈസ് ആട്ടോ. 1,99,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡ് എത്തുമ്പോൾ ഏകദേശം 13,30,000 ആവും. അത് പെട്രോൾ മാനുവൽ മോഡലിനാണ്. നിങ്ങൾക്ക് ഡീസൽ മാനുവൽ മോഡലും ഇതേയൊരു അവതാറിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിന് ഏകദേശം 15-20 വരും. ഓൾമോസ്റ്റ് ഓൺ റോഡ് പ്രൈസിലോട്ട് വരുമ്പോൾ 2 ലക്ഷം രൂപ എടുത്താൽ നിങ്ങൾക്ക് മാറ്റം വരുന്നത്. സോ ഈ ഒരു ബേസ് മോഡൽ എന്നുള്ളത് നിങ്ങൾക്ക് പെട്രോളിലും ഡീസലിലും ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ കീ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ക്രെറ്റ ഈ ഇവിടെ കീ ആണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഷേപ്പും ഡിസൈനും എല്ലാം സെയിം ആണെങ്കിലും ഇത് ഫ്ലിപ്പ് കീ ആണ്. അതായത് ഇതിന് പുഷ് ബട്ടൺ സ്റ്റാർട്ടോ കീലെ സെൻറ്ററും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇനി നേരെ മറിച്ച് ക്രെറ്റ SX അതായത് ഫുൾ ഓപ്ഷൻ ക്രെറ്റയുടെ കീ നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഷേപ്പ് വെച്ച് കുറച്ച് ചെറുതാണ് ക്രെറ്റ SX കീ. ആൻഡ് ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പുഷ് ചെയ്ത് കീ ഒന്നും പുറത്തെടുക്കാനുള്ള ഓപ്ഷനില്ല. നിങ്ങൾക്ക് ഈ ഒരു സാധനം പോക്കറ്റിൽ വെച്ചാൽ മാത്രം മതി. നേരെ ഫ്രണ്ടിൽ നിന്ന് നോക്കി നിങ്ങൾക്ക് തോന്നും ഈ ഒരു വാഹനത്തിന് ഇതിനെക്കാട്ടിലും ഇരട്ടി വില കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളത്. എനിക്കും അങ്ങനെ ആദ്യം തോന്നിയായിരുന്നു. പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അത് ഹെഡ്ലൈറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പ്രൊജക്ടർ ഹാലജൻ സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് ക്വാഡ് LED ലൈറ്റ്സാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടും തമ്മിൽ ഒരുപാട് കോസ്റ്റിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ നമുക്ക് ഹാലജൻ സെറ്റപ്പ് ആണെങ്കിൽ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് LED സെറ്റപ്പിലാണ് വരുന്നത്. ഏറ്റവും വലിയൊരു മാറ്റം ഇവിടെ നമുക്കൊരു ഫുൾ ലെങ്ത് ഒരു കണക്ഷൻ DRലൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് DRൽ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വരുന്നുള്ളൂ. ആ ഒരു കണക്റ്റഡ് DRLന് പകരം ഇവിടെ ഒരു ക്രോം ലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി താഴെ ഗ്രില്ല് നോക്കിയാലും മാറ്റം ഒരുപാടുണ്ട്. ഇവിടെ ഒരു മാറ്റ് ഗ്രില്ലാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. നമ്മുടെ SX വേരിയൽ നോക്കിയ ഒരു ബ്ലാക്ക് ക്രോം ഫിനിഷാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് ശരിക്കും ഒരു അപ്മാർക്കറ്റ് ലുക്ക് കൊടുക്കുന്നുണ്ട് ക്രെറ്റ SX. ഇനി ലോഗോ എന്തായാലും സെയിം ആയിരിക്കുമല്ലോ എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ലോഗോയിലും ഉണ്ട് മാറ്റങ്ങൾ. ഇവിടെ ലോഗോൻ്റെ ഒരു മൊത്തത്തിലുള്ള മെറ്റീരിയൽ കുറച്ചൊരു ചീപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കമ്പയർഡ് ടു SX. അതുപോലെ തന്നെ ലോഗോൻ്റെ ഉള്ളിൽ വരുന്ന ഇൻസേർട്സിന് ഇവിടെ ഒരു ഗ്ലോസ് ഫിനിഷ് ആണെങ്കിൽ ഇവിടെ മാറ്റ് ഫിനിഷാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ബേസ് മോഡൽ നമുക്ക് 360 ക്യാമറ ഒന്നും പ്രതീക്ഷിക്കേണ്ടാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു യൂണിറ്റ് കാണുന്നില്ല. ഈവൻ ഈ മോഡലിലുള്ള ഇത് SX ആണ്. SX ഓയിലാണ് നമുക്ക് 360° ക്യാമറ വരുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ചേഞ്ച് തോന്നുന്നത് ഇതിൻ്റെ അലോയ്സും റിംസിൻ്റെയും കാര്യത്തിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് സ്റ്റീൽ റിംസ് ആണ് ലഭിക്കുന്നത്. അത് 16-ഇഞ്ചിൻ്റെയാണ്. 205 സെക്ഷൻ 65 അതിൻ്റെ പ്രൊഫൈൽ വരുന്നുണ്ട്. R16 സ്റ്റീൽ റിംസ് ആണ് നമുക്ക് ഈ വേരിയൻറ്റിൽ ലഭിക്കുന്നതെങ്കിൽ SX മോഡലോട് വരുമ്പോൾ നമുക്ക് 215/60 R17 അലോയ് വീൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ് നമുക്ക് തോന്നുന്നത്. പിന്നെ വീണ്ടും ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇൻഡിക്കേറ്റർ സൈഡ് ഫ്രണ്ടിൽ ഹാലജൻ യൂണിറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നേരെ മറിച്ച് ORVM മൗണ്ട് ചെയ്തായിട്ട് കാണാൻ പറ്റും. നല്ല സ്ലീക്ക് ആയിട്ടുണ്ട്. ഇവിടെ ORVM നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെ ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് ആണെങ്കിൽ ഇവിടെ ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസ് തന്നെയാണ്. നമുക്ക് ആ കാര്യത്തിലൊന്നും യാതൊരു പരാതിയില്ല. നമ്മൾ ക്രോമിൻ്റെ വലിയ ഫാനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ബോഡി കളർ ഡോർ ഹാൻഡിൽസ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് ഈ വേരിയൻറ്റിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നെ റൂഫ് റെയിൽ ഇവിടെ മിസ്സിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ വേരിയൻറ്റിൽ ഒരു പ്ലെയിൻ റൂഫാണ്. സൺ റൂഫും നമുക്ക് SX വേരിയൻറ്റിൽ വരുന്നത്. നമുക്ക് ഈ വേരിയൻറ്റിൽ സൺ റൂഫും മിസ്സിംഗ് ആണ്. ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് സ്പോയിലറൊക്കെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതിലൊന്നും യാതൊരു മാറ്റങ്ങളുമില്ല. പക്ഷേ ഇവിടെ മേലെ ഷാർക്ക് ഫിൻ ആൻറ്റിന് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു നോർമൽ ആൻറ്റിനെയാണ്, എയറിൽ ആൻറ്റിനെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഇപ്പോൾ നിലവിൽ എയറിലില്ല, ബിക്കോസ് ഒരു സർപ്രൈസ് ഉണ്ട്. ഉള്ളിൽ വരുമ്പോൾ കാണാം. എയറിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് വേണമെങ്കിൽ. താഴോട്ട് വരുമ്പോൾ നമുക്ക് റിയർ വൈപ്പർ കാണാൻ സാധിക്കുന്നില്ല, റിയർ ഡീഫോവർ കാണാൻ സാധിക്കുന്നില്ല. ബേസ് മോഡലായതുകൊണ്ട് തന്നെ അതിലെല്ലാം ഹ്യുണ്ടായി കുറച്ച് കോസ്റ്റ് കട്ടിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ മാറ്റം ഇവിടെ റിയറിലെ ഈ ഒരു ഫുൾ ലെങ്ത്തിൽ കാണുന്ന ഒരു ടെയിൽ ലൈറ്റ് അത് ഇലുമിനേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് ഈ രണ്ട് എലമെൻറ്റ്സ് മാത്രമാണ് ആക്ച്വലി ഇലുമിനേറ്റ് ചെയ്യുള്ളൂ. നടുവിലത്തെ ഈ ഒരു പീസ് ഒരു ഫോക്സ് ആയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അത് ആക്ച്വലി വർക്ക് ചെയ്യാത്തൊരു പീസാണ്. പക്ഷേ വിഷ്വലി കാണുമ്പോൾ രണ്ടും തമ്മിൽ വലിയ മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ ഇനി ഫുൾ ഓപ്ഷനിൽ SX ബാഡ്ജിങ് കാണാൻ പറ്റുമെങ്കിൽ ബേസ് മോഡൽ ബാഡ്ജിങ് ഒന്നും തന്നെ കൊടുത്തിട്ടുള്ള ഹ്യുണ്ടായിൻ്റെ ലോഗോയും ക്രെറ്റ എന്നുള്ള ബാഡ്ജും മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ രണ്ടും മോഡൽ തമ്മിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ നമുക്ക് ക്രെറ്റ SX വരുമ്പോൾ
ഒരു പാഴ്സൽ ഡ്രൈവ് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ താഴത്തെ വേരിയൻറ്റിൽ കിട്ടുന്നുണ്ട്. ക്രെറ്റ ഈയിൽ നമുക്ക് പാഴ്സൽ ഡ്രൈവ് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ബൂട്ട് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് പുറത്തുള്ള മാറ്റങ്ങൾ. ബാക്കി ഉള്ളിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ ഇൻ സൈഡ്. ക്രെറ്റയുടെ ഉള്ളിൽ കയറാൻ വേണ്ടി ഡോർ തുറന്നപ്പോൾ തന്നെ നമുക്ക് ഒരു ചേഞ്ച് മനസ്സിലായത്, ഇവിടെ കംപ്ലീറ്റ്ലി എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ്. ഈവൻ ഇപ്പോൾ SX-O നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഹാർഡ് പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ആം റെസ്റ്റ്, അതായത് കൈ വയ്ക്കുന്ന, കൈ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് SX-O മോഡലിൽ അവിടെ ഒരു സോഫ്റ്റ് ലെതർ ഇൻസേർട്ട് പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ അത് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ആക്ച്വലി SX മോഡൽ വരെയും ഈ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ഇവിടെ ബ്ലാക്ക് ആണെങ്കിൽ ഇതിന് മേലത്തെ മോഡൽസ് തൊട്ട് നമുക്കൊരു ക്രോം കളറിൽ നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു മേജർ ഗിവ് അവേ ഇതൊരു ബേസ് മോഡലാണ് എന്നുള്ളത്. ഇവിടെ നമുക്ക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് മാനുവലാണെന്നുള്ളതാണ്. ഫുൾ ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഏരിയയിൽ അതിൻ്റെ ഒരു നോബ്സ് എല്ലാം കിട്ടുമെങ്കിൽ ഇവിടെ നമുക്ക് മാനുവലി ആണ് ഇതിൻ്റെ റിയർ ORVM അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി സീറ്റ്സിൻ്റെ കേസ് നോക്കിയാൽ SX-O ഓപ്ഷൻ, അതായത് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ 8-way അഡ്ജസ്റ്റബിൾ ഡ്രൈവർ ആൻഡ് കോ പാസഞ്ചർ സീറ്റ് കിട്ടുമെങ്കിൽ നമുക്ക് ഇവിടെ കംപ്ലീറ്റ്ലി മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ്. ബേസ് മോഡലായിട്ട് പോലും സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. ഇനി ബാക്കി ഉള്ളിലോട്ട് കയറി എന്ന് സംസാരിക്കാം. അകത്ത് കയറി ഇരുന്നപ്പോഴാണ് ആക്ച്വലി ഒരുപാട് മാറ്റങ്ങൾ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും മേജർ നമുക്കൊരു മിസ് ചെയ്യുന്നത് ഇവിടെ സെൻട്രലിൽ ഒരു കംപ്ലീറ്റ് ഒരു ഹോളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു ഓട്ടോയായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ബേസ് മോഡലിൽ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല. നോൺ ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് എങ്കിലും ഹ്യുണ്ടായിക്ക് കൊടുക്കായിരുന്നു വേണമെങ്കിൽ, ഇവിടെ അതുപോലും കിട്ടുന്നില്ല. അതൊരു കംപ്ലീറ്റ് ഹോളാണ്. പക്ഷേ ഒരു നല്ലൊരു സിസ്റ്റത്തിന് ഇപ്പോൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും? 20-25 രൂപ കൊടുത്താൽ നല്ല അടിപൊളി ഒരു ടച്ച് സ്ക്രീനും നല്ല സ്പീക്കേഴ്സും എല്ലാം നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ കൂടെ കരുതണമെന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഒരു 10.25-inch അടിപൊളി സ്ക്രീനായിരുന്നു നമ്മുടെ ക്രെറ്റ SX-O-യില്. ഈവൻ SX-ലും നമുക്ക് ആ രണ്ട് ഡ്യുവൽ സ്ക്രീൻ കിട്ടുന്നുണ്ട്. 10.25-inch രണ്ട് ഡ്യുവൽ സ്ക്രീൻ കിട്ടുന്നുണ്ട്. ഇതിൽ മുന്നേ i20-ലെല്ലാം കണ്ട ഒരു ഫാഷൻ, ആ ഒരു സ്റ്റൈലിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തത്. പക്ഷേ അത് മോശം എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം ഇൻഫർമേറ്റീവ് ആണ്. നമ്മൾ നോക്കുമ്പോൾ LCD പോലത്തെ ഒരു പാനലാണ്. അത്യാവശ്യം ഇൻഫർമേഷൻ എല്ലാം തന്നെ അതിൽ ഉണ്ടായി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലെതർ ഇൻസേർട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചെറിയൊരു സോഫ്റ്റ് ടച്ച്, സോഫ്റ്റ് പ്ലാസ്റ്റിക്കാണ് നമുക്ക് സ്റ്റിയറിംഗിന് ചുറ്റും കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗിൽ ബട്ടൺസ് ഒന്നും തന്നെ ഇല്ല, ബിക്കോസ് ഇൻഫർടൈൻമെൻറ്റ് വരുന്നില്ല, ക്രൂസ് കൺട്രോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ബട്ടൺസ് ഇവിടെ വളരെ മിനിമലാണുള്ളൂ. ആ ബട്ടൺസ് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് കാണുന്ന ഒന്ന് രണ്ട് ഫീച്ചേഴ്സാണ്. മൊത്തത്തിൽ ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഫുൾ ഓപ്ഷനിൽ കിട്ടുന്ന ആ ഒരു ഷേപ്പിൽ തന്നെയാണ് നമുക്ക് വരുന്നതെങ്കിലും അതിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു കളേഴ്സ് അല്ലെങ്കിൽ ഫിനിഷിൻ്റെ മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാണുന്ന ലൈൻസും ഇതെല്ലാം തന്നെ വളരെ ഗ്ലോസി ഒരു അപ്പീലാണ് നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുന്നതെങ്കിൽ, ഇവിടെ എല്ലാം മാറ്റ് ഫിനിഷിലാണ്. അതിൻ്റെ ഡിസൈൻ, അതിൽ ഉള്ളിൽ കൊടുത്തിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ സെയിം ആണെങ്കിലും എല്ലാം തന്നെ ഒരു മാറ്റ് ഫിനിഷിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സെൻട്രൽ കൺസോളിൽ ക്രെറ്റ SX-ൽ ഒരു ലോഡ് ബട്ടൺസാണ് ഉള്ളത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ AC കൺട്രോൾസിൻ്റെയും അതുപോലെ ബാക്കി വെഹിക്കിൾ കൺട്രോൾസിനെല്ലാം ഒരുപാട് ബട്ടൺസ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി ഒരു മാനുവൽ AC-ൻ്റെ 3 കൺട്രോൾ നോബ്സ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. താഴെ ഫോണെല്ലാം വെക്കാൻ സ്പേസ് ഉണ്ട്. അവിടെ ഒരു 3-volt ഒരു പവർ ഔട്ട്ലെറ്റ് നമുക്ക് കാണാൻ പറ്റും. 12-volt ഒരു പവർ ഔട്ട്ലെറ്റ് ഉണ്ട്. അത്രയേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇവിടെ മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ് നമുക്ക് ബേസ് മോഡലിൽ ലഭിക്കുന്ന ഒരു ഓപ്ഷൻ. ഫുൾ ഓപ്ഷനിൽ ഒരു ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ലഭിക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മാനുവൽ പാർക്ക് ബ്രേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് എന്തായാലും ഒഴിവാക്കിയിട്ടില്ല. അതിന് ഹ്യുണ്ടായിക്ക് എന്തായാലും നമ്മൾ ഫുൾ മാർക്ക് കൊടുക്കുന്നു. ബിക്കോസ് ഡ്രൈവറിൻ്റെ കംഫർട്ട് ലെവലിൽ അധികം മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഡ്രൈവറിൻ്റെ സീറ്റും കാര്യങ്ങൾ, സീറ്റിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിലും ഇവിടെ ഫാബ്രിക് സീറ്റ്സ് നമുക്ക് കിട്ടുന്നത്. ഫുൾ ഓപ്ഷനിൽ ഫുൾ ലെതർ ആ ഒരു അടിപൊളി സീറ്റ്സൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ ഫാബ്രിക് സീറ്റാണ്. എന്നാൽ പോലും ഞാൻ പറഞ്ഞു വന്നത് ഡ്രൈവറിൻ്റെ കംഫർട്ട് ക്വോഷനിൽ മാറ്റമില്ല. സീറ്റായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ആം റെസ്റ്റ് ലഭിക്കുന്നുണ്ട്, സീറ്റിൻ്റെ ഷേപ്പ് അതുപോലെ സപ്പോർട്ട് തരുന്ന ഒരു സീറ്റാണ്. ഇനി അത് മാത്രമല്ല, നമ്മുടെ സ്റ്റിയറിംഗ് ടെലിസ്കോപ്പിക് ആൻഡ് ടിൽറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ആ കാര്യത്തിലും ഹ്യുണ്ടായി കുറവ് വരുത്തിയിട്ടില്ല എന്നുള്ളത് ഡ്രൈവേഴ്സിന്, അതായത് എൻതൂസിയാസ്റ്റുകൾക്ക് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ അതൊക്കെ മേലോട്ട് വരുമ്പോൾ നമുക്ക് സൺറൂഫ് ഒക്കെ മിസ്സിംഗ് ആണല്ലോ എന്ന് ആദ്യം തോന്നുമായിരിക്കും. പക്ഷേ അതിന് മുന്നേ തോന്നുന്നത് ഈ ഒരു നടുവിൽ വരുന്ന ഒരു പാനൽ കംപ്ലീറ്റ്ലി മിസ്സിംഗ് ആണ്. അവിടെ യാതൊരു എലമെൻറ്റ്സും കൊടുത്തില്ല. അതിനർത്ഥം നമ്മുടെ സൺഗ്ലാസ് ഹോൾഡർ, ഉള്ളിലുള്ള ക്യാബിൻ ലൈറ്റ്സ് അതെല്ലാം തന്നെ ഫ്രണ്ടിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ കാര്യത്തിൽ ഞാൻ കുറച്ച് സർപ്രൈസ്ഡ് ആണ്, കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. ക്യാബിൻ ലൈറ്റ്സൊക്കെ കുറച്ച് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. അതൊക്കെ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എത്രത്തോളം അത് ലോജിക്കലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബാക്കിലെ ക്യാബിൻ ലൈറ്റ്സ് അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും കൂടി ഒരെണ്ണം കൊടുക്കായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എന്നാലിപ്പോൾ ഒരു ബേസ് മോഡലാണെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ ഹ്യുണ്ടായി തന്നിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാം. ഇവിടെ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോഴും ബാക്ക് സീറ്റ് നല്ല അത്യാവശ്യം അക്കോമഡേറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, ആ സ്പേസും കാര്യങ്ങളൊന്നും മാറ്റില്ലല്ലോ. ബാക്കിൽ AC വേൻസ് നമുക്ക് ബേസ് മോഡൽ തൊട്ടേ കിട്ടുന്നുണ്ട്. വെൽ ഡൺ ഉണ്ടായി, നിങ്ങൾ വേണ്ട ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആകെ പരാതി പറയാനുള്ളത് ആ ക്യാബിൻ ലൈറ്റ്സിൻ്റെ കാര്യത്തിലും ഒരു ചെറിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുക്കായിരുന്നു എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ എല്ലാം തന്നെ സൂപ്പറാണ്. സെൻട്രൽ ആം റെസ്റ്റും സ്കിപ്പ് ചെയ്തിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് എല്ലാ മാനുഫാക്ചറേഴ്സും നമുക്ക് തരേണ്ടത്.
മറ്റൊരു കാര്യം, ഇവിടെ ബാക്കിലെ സീറ്റ് ടു സ്റ്റെപ്പ് റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചറും അവർ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സീറ്റ് യാത്രക്കാർക്ക് അത്യാവശ്യമൊക്കെ കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനും പറ്റും എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. സോ ഇതൊക്കെയായിരുന്നു ബേസ് മോഡൽ ക്രെറ്റയുടെ വിശേഷങ്ങൾ. രണ്ട് എഞ്ചിൻ ഓപ്ഷൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളും 1.5 ടർബോ ഡീസലും. അതിൻ്റെ പവർ ഫിഗേഴ്സ് ഒക്കെ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തു വെക്കാം. ഇനി നിങ്ങൾ ബേസ് മോഡൽ ക്രെറ്റ എടുക്കണോ വേണോ എന്നുള്ള ക്വസ്റ്റിന് ഞാൻ പറയും യെസ് യു ക്യാൻ ഗോ ഹെഡ്. ബിക്കോസ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സ്പേസും പ്രാക്ടിക്കാലിറ്റിയും ഡ്രൈവും കംഫർട്ടും എല്ലാം തന്നെ ബേസ് മോഡലാണെങ്കിൽ പോലും നമുക്ക് ക്രെറ്റ ഈ എന്തായാലും തരുന്നതാണ്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് അങ്ങനെ ചെറിയ ചെറിയ അഡീഷൻസിന് വേണ്ടി ഒരു 10-30 രൂപ എക്സ്ട്രാ നിങ്ങൾ കയ്യിൽ കരുതി കഴിഞ്ഞാൽ തീർച്ചയായും ഇറ്റ്സ് എ വാല്യൂ ഫോർ മണി ഡീൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ ഒരു പ്രൈസിന് ബേസ് മോഡൽ ക്രെറ്റ നിങ്ങൾ കൺസിഡർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് എഴുതി അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ദിസ് ഈസ് യുവർ ഹോസ്റ്റ് ബാബു ആൻ്റണി സൈനിങ് ഓഫ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.